ഹിജാബ് വിഷയം ഇന്ത്യയിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കർണാടക മാത്രമാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ കർണാടകത്തിൽ ഉണ്ടായ വിവാദത്തിന് തൊട്ടുപിന്നാലെ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായെങ്കിലും അവയെല്ലാം കെട്ടടങ്ങുകയും അവിടുത്തെ സർക്കാരുകൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയുമായിരുന്നു. പക്ഷേ കർണാടകത്തിൽ അത് ഇപ്പോഴും വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം ഹിജാബ് ധരിച്ച് കോളേജിലെത്തിയ വിദ്യാർത്ഥികളെ കോളേജ് അധികൃതർ തടയുകയും തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്നലെ വീണ്ടും ആ കുട്ടികൾ എത്തുകയും ആ കുട്ടികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ വലിയൊരു പ്രതിഷേധം തീവ്ര മതമൗലികവാദികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അവർ സോഷ്യൽ മീഡിയയിൽ അടക്കം വധഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ആ സോഷ്യൽ മീഡിയ വഴി അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ബി ജെ പി നേതാവ് യശ്പാൽ സുവർണയെയും ഒപ്പം തന്നെ ശ്രീരാമസേന അധ്യക്ഷൻ പ്രമോദ് മുത്തലിക്കിനെയും തലയറത്തു കൊല്ലണം എന്നൊരു ആഹ്വാനമാണ് സോഷ്യൽ മീഡിയ വഴി നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി ഏതായാലും പോലീസ് ഇതിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശം പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം മതമൗലികവാദികൾ മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ തലയറത്ത് കൊല്ലാനും നാവറക്കാനും കണ്ണു ചുഴിഞ്ഞെടുക്കാനും ഒക്കെ പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് കഴിഞ്ഞ ദിവസം വിവിധ രാഷ്ട്രീയ നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും കർണാടകത്തിൽ ഇത്തരത്തിലൊരു ആഹ്വാനം ഹിന്ദു സംഘടനാ നേതാക്കളുടെ തലയറത്ത് കൊല്ലുവാനുള്ളൊരു ആഹ്വാനം പുറത്തു വന്നിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ പോലീസ് ഉടുപ്പി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭീഷണിയെക്കുറിച്ച് ബി ജെ പിയുടെയും അതുപോലെ തന്നെ ഈ ശ്രീരാമസേനയുടെ ഒക്കെ നേതാക്കൾ പറഞ്ഞത് തങ്ങൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഭീഷണികൾ പതിവാണ്, അത് സ്വാഭാവികമായി വരുന്നതാണ്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീഷണികൾ തങ്ങൾ കാര്യമാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ സംഘടനകളും അവരെ പിന്തുണയ്ക്കുന്ന സംഘടനകളും ഉള്ള ഒരു സംസ്ഥാനം കർണാടകമാണ്. ആ കർണാടകത്തിലാണ് ഇപ്പോൾ അടിക്കടി പ്രശ്നങ്ങൾ ഓരോരോ വിഷയങ്ങൾ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഹിജാബ് വിഷയം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉയർത്തിക്കൊണ്ട് വരികയും അതൊരു ഭീഷണിയിലേക്ക് മാറുകയും ചെയ്തു. കർണാടക ഹൈക്കോടതിയാണ് ഹിജാബ് യൂണിഫോമിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നത്. ഹൈക്കോടതി വിധിയാണ്. ആ വിധി ലംഘിച്ചാണ് കഴിഞ്ഞ ദിവസം 24 വിദ്യാർത്ഥിനികൾ കോളേജിൽ പ്രവേശിക്കാൻ എത്തിയതും കോളേജ് അധികൃതർ തടഞ്ഞതും ആ വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് നൽകിയതും. ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണമെന്നാണ് കരുതുന്നത്. ഏതായാലും ഹൈന്ദവ സംഘടനാ നേതാക്കളുടെ തലയർത്ത് കൊള്ളണമെന്നുള്ള ഒരു ഭീഷണി സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിക്കുന്നു. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഹൈന്ദവ സംഘടനാ നേതാക്കളെ പ്രതികരിച്ചത് സ്വാഭാവികമാണ്, കാരണം ശത്രുക്കൾ കൂടും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അതുകൊണ്ട് തങ്ങൾ ഇത് കാര്യമാക്കുന്നില്ല എന്നാണ് ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.